ഇന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. അധികം ദൂരേക്കും നല്ല ഇവിടെ അടുത്ത് തന്നെയാണ് തിരുനെല്ലി അമ്പലം. എല്ലാവർക്കും അറിയായിരിക്കും വയനാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുമ്പം തൃശ്ശിലേരി അമ്പലത്തിൽ പോയിട്ടാണ് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോവുക. അത് എന്തുകൊണ്ടാണ് നമ്മൾ തൃശ്ശിലേരി അമ്പലത്തിൽ പോയിട്ട് അവിടെ വിളക്ക് വെച്ച് തൊഴുത് തിരുനെല്ലിക്ക് പോകണം എന്ന് പറയുന്നത് എന്നുള്ള റീസൺ ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് അവിടെ പോയി അവിടുത്തെ അമ്പലത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമുക്ക് നേരെ തൃശ്ശിലേരി അമ്പലത്തിലേക്ക് പോവാം. തൃശ്ശിലേരി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 9:30 ആകുമ്പോഴേക്കും അമ്പലം അടയ്ക്കും. അതിന് മുമ്പ് ഒന്ന് ഉള്ളിലേക്ക് കയറി തൊഴുതിട്ട് വരാം. എന്നിട്ട് ഇവിടെയുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതുപോലെ അമ്പലത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളും തൃശ്ശിലേരി അമ്പലവും തിരുനെല്ലി അമ്പലവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് ശ്രീരാജ്. ഈ ക്ഷേത്രത്തിൽ വാദ്യം ചെണ്ടയാണ്. 7 വർഷമായിട്ടുള്ളൂ. 7 വർഷമായിട്ടുള്ള ഇവിടെ വന്നിട്ട് ക്ഷേത്രത്തിൽ ശിവൻ സ്വയംഭൂവാണ്. പടിഞ്ഞാറ് ദർശനത്തിലുള്ള സ്വയംഭൂവായിട്ടുള്ള ശിവക്ഷേത്രമാണ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തിരുനെല്ലിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. കാരണം തിരുനെല്ലിയിൽ പാവനാശിനിയിൽ നമ്മൾ ബലികർമ്മം ചെയ്യുന്ന ആ പാറയെന്ന് സ്വയംഭൂവായ വിഗ്രഹം എന്നാണ് ഇവിടുത്തെ സങ്കല്പം. മഹാദേവൻ്റെ ശിരസ് കൂടെയും പാദം പാവനാശിനിയിൽ നിന്നാണ് ഐതിഹ്യം. അതാണ് തിരുനെല്ലിയിൽ ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തൃശ്ശിലേരി വന്ന് മഹാദേവനെ തൊഴുത് മഹാദേവന് വിളക്ക് വെച്ചിട്ട് പാവനാശിനി പോകണമെന്ന് പറയുന്നത്. കർമ്മം ചെയ്യിക്കുന്ന സമയത്ത് പാവനാശിനിയിൽ വിളക്കോ നിവേദ്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ ക്ഷേത്രത്തിൽ വിളക്കും നിവേദ്യമൊക്കെ സങ്കല്പിച്ചിട്ട് ഇവിടുത്തെ ഭഗവാന്റെ പാദത്തിൽ പാവനാശിനിയിൽ കർമ്മം ചെയ്യും. ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുക. തിരുനെല്ലി അമ്പലത്തിൽ മഹാവിഷ്ണുവാണ്, വിഷ്ണു പാദത്തിൽ സമർപ്പണവും ശിവപാദത്തിൽ കർമ്മവുമാണ്. ചരിത്രമായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് ഈ ക്ഷേത്രം, ഈ ശിവക്ഷേത്രം തിരുനെല്ലിയിൽ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തിരുനെല്ലിയിൽ പാവനാശിനിയിൽ തന്നെയായിരുന്നു ഈ ശിവക്ഷേത്രം എന്നാണ് പറയുന്നത്. അവിടെ ഈ വൈഷ്ണവരും ശൈവരും തമ്മിൽ കലാപം നടന്ന സമയത്ത് ഈ വൈഷ്ണവർ ശൈവരെ അവിടുന്ന് ഓടിക്കാണ് ഉണ്ടായത്. അടിച്ചോടിച്ച സമയത്ത് അവർ തൃശ്ശിലേരിയിലേക്ക് പലായനം ചെയ്യുകയും അവരെ കൂടെ ശിവൻ സ്വയംഭൂവായി ഇങ്ങ് വന്നു. അപ്പം ശിരസ് ഇവിടെ എത്തി പാദം തിരുനെല്ലിയിൽ ആയിരുന്നു എന്നാണ് വേറൊരു മറ്റൊരു പഴയ ഐതിഹ്യം പറയുന്നത്. എൻ്റെ പേര് ഗോപിനാഥൻ. ഞാൻ ഈ ക്ഷേത്രത്തിലെ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലെ സോപാനം അറ്റൻഡറാണ്. ഞാൻ 2007 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ക്ഷേത്ര പരിസരത്താണ് ജനിച്ചു വളർന്നതും കളിച്ചു വളർന്നതും ഒക്കെ. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നത് മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മൈസൂർ റോഡിലൂടെ യാത്ര ചെയ്ത് ഉണ്ടങ്ങാടി എന്ന സ്ഥലത്ത് നിന്നും മലമുകളിലേക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. ഈ ക്ഷേത്രത്തിൽ എത്തിയിറങ്ങിയ ഉടനെ നന്ദികേശ്വരനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. നന്ദികേശ്വരനെ തൊഴുത് ദുർഗാദേവിയെ തൊഴുത് പ്രദക്ഷിണമായി വേണം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അതിനുശേഷം നമ്മൾ തൊഴുന്നത് ഒരു രുദ്രമണ്ണം എന്ന് പറഞ്ഞ ഒരു കിണറിലെ ഗണപതിയാണ്. ആ കിണർ സപ്തതീർത്ഥ സങ്കല്പമാണ്. അതിനകത്ത് നിധി നിക്ഷേപമുണ്ടെന്നാണ് സങ്കല്പം. അതാണ് കാവലിന് ഗണപതിയെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഗോശാലകൃഷ്ണനെയാണ് തൊഴുന്നത്. ഗോശാലകൃഷ്ണന് സാധാരണ കൃഷ്ണനുള്ള വഴിപാട് തന്നെ തുളസിമാലയും പാൽപായസമാണ് വഴിപാട്. അതിനുശേഷം നമ്മൾ തൊഴുന്നത് ധർമ്മശാസ്താവിനെയാണ്. തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലെ ധർമ്മശാസ്താവിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ശാസ്താവിന് മേൽപ്പുരയില്ല. ശാസ്താവ് ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ്. പടിഞ്ഞാറ് ദർശനമാണ്. എടാധാരിയായി പടിഞ്ഞാറ് ദർശനമായി മേൽപ്പുരയില്ലാതെ നിൽക്കുന്ന ശാസ്താവ് കേരളത്തിൽ വേറും മറ്റൊരു സ്ഥലത്തുമില്ല. എള്ളുതിരിയും നിരാഞ്ജനവും എള്ളുപായസവും ഒക്കെയാണ് ശാസ്താവിൻ്റെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. ധാരാളം നെയ്വിളക്കുകളും ഒരു ദിവസത്തെ പൂജയും ചന്ദനം ചാർത്തലുമൊക്കെ യഥാവിധി നടക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് അരയാലിന് ചുവട്ടിലുള്ള മഹാഗണപതിയെയാണ്, കന്യമൂല ഗണപതി. ഗണപതിക്ക് നാളികേരവും അവലും ശർക്കരയും ഒക്കെയാണ് പ്രധാന നിവേദ്യങ്ങൾ. നെയ്വിളക്ക് ഒരു പ്രോത്സാഹനമായി എല്ലാവരും നെയ്വിളക്ക് വെച്ച് തൊഴാറുമുണ്ട്. അതിനുശേഷം വീണ്ടും നന്ദികേശ്വരനെ തൊഴുത് വലം വെച്ചാണ് അകത്ത് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ നേരെ കാണുന്ന ശ്രീപാർവതി മണ്ഡപമാണ്. എല്ലാ ക്ഷേത്രത്തിലും സാധാരണ പ്രദക്ഷിണം വെക്കുന്നതിൽ നിന്ന് വിപരീതമായാണ് നമ്മൾ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് യാത്ര ചെയ്യുന്നത്. ശ്രീകോവിൽ മഹാദേവൻ്റെ സ്വയംഭൂവാണ്. സ്വയംഭൂവിൻ്റെ മുകളിൽ പഞ്ചലോഹത്തിൻ്റെ ഗോളകപ്രഭ കമഴ്ത്തിയതാണ് നമ്മൾ തൊഴുന്നത്. അഭിഷേക സമയത്ത് മാത്രമാണ് ഭഗവാന്റെ സ്വയംഭൂ നേരിൽ കാണാൻ നമുക്ക് അവസരമുണ്ടാവുക.
ഈ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പകാവ് കൂടി തൊഴേണ്ടതാണ്. സർപ്പകാവിൽ നമ്മൾ ആദ്യം കയറി പോകുമ്പോൾ കാണുന്നത് ഭഗവതി സങ്കല്പമാണ്. ശ്രീപാർവതിയുടെയും പരമേശ്വരൻ്റെയും മറ്റൊരു രൂപമായ ഭഗവതി സങ്കല്പമാണ് കാണുന്നത്. അതിനുശേഷം നാഗത്താനെ തൊഴുത്, നാഗത്താനെ സാധാരണ വിളമ്പക്കാറില്ല, നാഗത്താനെ തൊഴുത് ഭദ്രകാളിയെയും തൊഴുത് വേണം കാവിലെ ദർശനം പൂർത്തിയാക്കി മടങ്ങുവാൻ. ഇവിടെയുള്ള ഭദ്രകാളിക്ക് പ്രധാന വഴിപാടെന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഗുരുസിയാണ്. ശത്രുസംഹാര പൂജയ്ക്ക് തുല്യമാണ് ഈ ഭഗവതി ക്ഷേത്രത്തിൽ, ഈ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഗുരുസി പൂജ. ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ആയിരം കുടം അഭിഷേകം എന്ന് പറയും. ഉദ്ദിഷ്ടകാര്യ സിദ്ധി അഭിവൃദ്ധി ഐശ്വര്യത്തിനൊക്കെയാണ് ഈ ആയിരം കുടം അഭിഷേകം കഴിക്കുക. അത് നടയിൽ വന്ന് ഒരു വിളക്ക് വെച്ച് തൊഴുത് കാര്യം പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നിട്ട് വഴിപാട് കഴിച്ചാലും മതി. മുൻകൂട്ടി വഴിപാട് കഴിക്കണം എന്നില്ല. നമ്മൾ ഉദ്ദിഷ്ട കാര്യം എന്താണോ ആ കാര്യം നടയിൽ പ്രാർത്ഥിക്കുക. കാര്യം നടന്നാൽ ഭഗവാൻ ഒരു ആയിരം കുടം അഭിഷേകം നടത്താൻ പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ നിന്ന് ഫോൺ നമ്പറും വാങ്ങിച്ചു പോവുക. കാര്യം നടന്നിട്ട് ഈ ആയിരം കുടം അഭിഷേകം കഴിച്ചാൽ മതി. എല്ലാ ദിവസവും ഞാനിവിടെ വന്നിട്ട് 7 വർഷമായി. ഈ 7 വർഷത്തിനിടയിൽ ആയിരം കുടം ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ആയിരം കുടം അഭിഷേകം മുടങ്ങാറില്ല. അതുകൊണ്ടാണല്ലോ ആളുകൾ ഇത് കഴിക്കുന്നുണ്ടാവുക. കാര്യം എല്ലാവർക്കും നടക്കുന്നുണ്ടാവും. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ജലദുർഗാദേവിയാണ്. 108 ദുർഗാലയങ്ങളിലൊന്നായ പരശുരാമ പ്രതിഷ്ഠയിലുള്ള ജലദുർഗാദേവിയാണ് ഏറ്റവും പ്രധാനമുള്ള. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനം. പിന്നെ അതുപോലെ തന്നെ കിണറിൽ ഒരു ഗണപതിയുണ്ട്. ഇവിടുത്തെ കിണറൊക്കെ വളരെ പ്രത്യേകതയുള്ളൊരു കിണറാണ്. കാരണം ഏത് സീസണിൽ എപ്പോൾ വന്നാലും ഗ്രൗണ്ട് ലെവലാണ് വെള്ളം. ഏത് കാലത്തും വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ ഒരേപോലെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരു കിണറാണ്. ആ കിണറിൽ നിധി ഉണ്ടെന്നാണ് ഐതിഹ്യം. അതിന് കാവലായിട്ടാണ് ഒരു ഗണപതിയുടെ പ്രതിഷ്ഠ കിണറിൻ്റെ മുകളിലുള്ളത്. അമ്പലത്തിൻ്റെ 4 ഭാഗത്തും വീടുകളുണ്ട്. അവിടെയൊക്കെ ബക്കറ്റും കയറി ഉപയോഗിക്കണം. വേനൽക്കാലത്ത് വെള്ളം കുറയും ചെയ്യും. എന്നാൽ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ ഏത് സമയത്ത് എപ്പോൾ വന്നു കഴിഞ്ഞാലും കൈകൊണ്ട് വെള്ളം കോരിയെടുക്കാം. അതാണ് ഏറ്റവും വലിയ കിണറിൻ്റെ പ്രത്യേകത. പിന്നെ പോയി കഴിഞ്ഞാൽ ഗോശാല കൃഷ്ണനുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ശാസ്താവുണ്ട്. ശാസ്താവ് എന്ന് വെച്ചാൽ കേരളത്തിൽ ഇവിടെ മാത്രമുള്ള വളരെ അപൂർവമായിട്ടുള്ളൊരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ്. കാരണം ചമ്രം പടിഞ്ഞിരിക്കുന്ന ജഡാധാരിയായിട്ടുള്ള ശാസ്താവാണ് തൃശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ ശാസ്താവ്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഉണ്ണിയേച്ചി ചരിത്രത്തിലൊക്കെ ആ ശാസ്താവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു മാതൃകയുള്ള ഇതേ മാതൃകയുള്ള അയ്യപ്പൻ വേറെ ഇല്ല. കാരണം റൂഫ് ഓപ്പണാണ്. ഒന്ന് റൂഫ് ഓപ്പണായിട്ടുള്ള അയ്യപ്പന്മാർ ഒരുപാടുണ്ടെങ്കിലും ഈയൊരു ചമ്രം പടിഞ്ഞിരിക്കുന്ന ജഡാധാരിയിലെ ശാസ്താവും റൂഫ് ഓപ്പണായിട്ട് പടിഞ്ഞാറ് ദർശനത്തിലുള്ള ശാസ്താവ് ഇവിടെ മാത്രമേ ഉള്ളൂ. വെയിലും മഴയും മഞ്ഞൊക്കെ കൊള്ളുന്ന ശാസ്താവാണ് ഇവിടെയുള്ള ശാസ്താവ്. ശ്രീകോവിൽ 2 ശ്രീകോവിലാണ് ശരിക്കും. ശിവനാണ് പ്രധാനമെങ്കിലും മുന്നിലത്തെ ശ്രീകോവിൽ പാർവതിയും ഗണപതിയാണ്. വലതുഭാഗത്ത് നമ്മൾ ശിവനെ തൊഴുത് ചെരിഞ്ഞെന്ന് തിരിഞ്ഞ് തൊഴുമ്പോൾ വലതുഭാഗത്ത് ശ്രീപാർവതിയും ഇടതുഭാഗത്ത് ഗണപതിയാണ്. പാർവതി എന്ന് പറയുന്നത് പാർവതിക്ക് ഇവിടെ പീഠം മാത്രമേ ഉള്ളൂ. കാരണം പാർവതി ഇവിടെ നിന്ന് കൊട്ടിയൂരേക്ക് ദക്ഷയാഗത്തിന് പോയി എന്നൊരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. ശിവൻ്റെ അനുവാദമില്ലാതെ പാർവതി അച്ഛൻ്റെ യാഗത്തിന് വേണ്ടി കൊട്ടിയൂരേക്ക് പോയി. അപ്പം തിരിച്ചു വന്ന് മറഞ്ഞിരിക്കുന്നൊരു സങ്കല്പത്തിലാണ് ശ്രീ പാർവതി ഇവിടെ പറഞ്ഞത്. ശിവനെ നേരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറഞ്ഞിരിക്കുന്നൊരു സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പാർവതിക്ക് പ്രതിഷ്ഠയില്ല, പീഠം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പാർവതി കൊട്ടിയൂരുമായിട്ടൊരു കണക്ഷൻ ഇവിടുത്തെ ക്ഷേത്രത്തിലുണ്ട്. ഉത്സവം ഏറ്റവും പ്രധാനം ഇവിടെ ശിവരാത്രി തന്നെയാണ് ഏറ്റവും പ്രധാന ഉത്സവം. പിന്നെ ഉപദേവന്മാരെ പ്രതിഷ്ഠ കണക്കാക്കിയിട്ട്, കാരണം ശിവൻ സ്വയംഭൂവാണ്, ദുർഗ പരശുരാമ പ്രതിഷ്ഠയാണ്. അപ്പം അതിൻ്റെ കൃത്യമായ പഴക്കവും ഇതൊന്നും കണക്കാക്കാൻ പറ്റാത്തതുകൊണ്ട് ഉപദേവന്മാരുടെ പ്രതിഷ്ഠ കണക്കാക്കിയിട്ട് മീനമാസത്തിൽ പൂരൂരുട്ടാതി ഉത്തരട്ടാതി രേവതി 3 നക്ഷത്രങ്ങൾക്കാണ് ഇവിടെ ഉത്സവം നടത്താറ്. 3 ദിവസങ്ങളിലായിട്ട് ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ട് മുകളിൽ പടി കയറി പോയി കഴിഞ്ഞാൽ സർപ്പക്കാവാണ്. നാഗം, ഭദ്രകാളി, പരദേവത, 3 ഉപദേവന്മാർ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനം ഈ ധനു 17-ാം തീയതി ചുറ്റുവിളക്കുത്സവമാണ്. ചുറ്റുവിളക്കുത്സവമാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നേരെ കയറി ദേവനെ തൊഴാൻ പാടില്ല. കാരണം പടിഞ്ഞാറ് ദർശനത്തിൽ രൗദ്രഭാവത്തിലിരിക്കുന്ന ശിവനാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ഉപദേവന്മാരെയൊക്കെ തൊഴുതിട്ട് വേണം ദേവനെ തൊഴാനെന്നാണ് പറയുക. അപ്പോൾ നേരെ വന്ന് ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടെ വന്ന് ക്ഷേത്രക്കുളമുണ്ട്. ക്ഷേത്രക്കുളത്തിൽ ഗംഗാതീർത്ഥമെന്നാണ് പറയുക. ഈ കുളത്തിലെ വെള്ളം ഇതുപോലെ തന്നെയാണ് ഏത് കാലത്തും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ വെള്ളത്തിന് ഫ്ലോ നഷ്ടപ്പെടില്ല. എപ്പോഴും ഏത് സമയത്ത് വന്നാലും ആ ഗംഗാതീർത്ഥം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വന്ന് ഒന്ന് കാലും മുഖം ഒന്ന് നനച്ചതിന് ശേഷം വേണം ഉപദേവന്മാരെ തൊഴാൻ. അതുപോലെ തന്നെ ജലദുർഗയുടെ സൈഡിൽ ഒരു പാത്തിയിൽ വെള്ളം വന്ന് വീഴുന്നുണ്ട്. അത് തിരുനെല്ലി പാപനാശിനി തീർത്ഥം എന്നാണ് സങ്കല്പം. തിരുനെല്ലിയിൽ നിന്ന് വന്ന് വീഴുന്ന ഒരു തീർത്ഥമായിട്ടാണ്, പഞ്ചതീർത്ഥമായിട്ടാണ്, ആ പാപനാശിനി തീർത്ഥമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ ദുർഗാദേവിക്ക് നേരത്തെ ശിവന് 1000 കുടം അഭിഷേകം എന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ദുർഗാദേവിക്ക് സ്വയംവര പുഷ്പാഞ്ജലി. വിവാഹം നടക്കാൻ തടസ്സമുള്ള, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, അവർക്ക് വിവാഹ തടസ്സം മാറിക്കിട്ടാൻ ജന്മ നക്ഷത്രത്തിന് 6 പ്രാവശ്യം സ്വയംവര പുഷ്പാഞ്ജലി അയച്ചാൽ വിവാഹം നടക്കുന്നതാണ് ദുർഗ.
ദുർഗാദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട്. ഈ ആയിരംകുട അഭിഷേകം സ്വയംവര പുഷ്പാഞ്ജലിയാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വഴിപാട്, പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകൾ. ശരിക്കും ഈ തൃശ്ശിലേരി അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ചുറ്റിന് ഒരുപാട് മരങ്ങളും നല്ല പച്ചപ്പൊക്കെ ആയിട്ട്, പിന്നെ അവിടെയുള്ള ഓരോ പ്രതിഷ്ഠകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് തൊഴുതു പോയാൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് വല്ലാണ്ട് ഫ്രഷ് ആവും. ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഗോപിനാഥേട്ടനും ശ്രീരാജേട്ടനും ആണ്. അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്, കാരണം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും, കാരണം എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന തൊഴുതാൻ വരുന്ന ഭക്തർ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് അതിനൊക്കെ മറുപടി തരും, നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം ഈ അമ്പലത്തിനെക്കുറിച്ചും ഇവിടുത്തെ വഴിപാടുകളെക്കുറിച്ചോ സമയത്തിനെക്കുറിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ശ്രീരാജേട്ടൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ശ്രീരാജേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ്. തൃശ്ശിലേരി അമ്പലത്തിൽ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരുനെല്ലിക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തിരുനെല്ലിയിലേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.